ഇപ്പോൾ പി വി അൻവറിന്റെ പ്രതിനിധി ചേരുന്നുണ്ട് നേരത്തെ ഡി എം കെ ചർച്ച നടത്തി ചർച്ചയുടെ വാതിലടഞ്ഞതിനു ശേഷം ഇപ്പോൾ ടി എം സി നേതാക്കളുമായിട്ട് പി വി അൻവർ ഡൽഹിയിൽ ചർച്ച നടത്തിയിരിക്കുകയാണ് എം എൽ എ തന്നെ നമുക്ക് ചർച്ചയുടെ വിശദാംശങ്ങൾ പറയും എങ്ങനെയൊക്കെയായി ചർച്ച പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ എന്താ പറയുക അതെല്ലാം അൺഒഫീഷ്യലാണ് ഒഫീഷ്യലായിട്ടുള്ള ചർച്ചയിലേക്കൊന്നും എവിടെ എത്തിയിട്ടില്ല ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഡി എം കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് ആ തീരുമാനത്തോടൊപ്പം പല ദേശീയ പാർട്ടികളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചന മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ ടി എം സിയുടെ ഒരു മറ്റു സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കണമെങ്കിൽ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കണം ഇപ്പോൾ ഗോവയിലാണെങ്കിൽ അവർ അത് രാജ്യസഭ അംഗത്തെ കൊടുത്തിട്ടാണ് അവർ പാർട്ടി ഒന്ന് വേരുപിടിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ അവിടെ ഒരു എം എൽ എ പാലും ഉണ്ടായി ചരിത്രമില്ല ബംഗാളിനപ്പുറത്തേക്ക് ടി എം സി വളർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഇത്രയും ദൂരെ നമുക്ക് കേരളത്തിൽ അതും സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടി ഈ രണ്ട് മുന്നണികൾക്കിടയിൽ നിന്ന് ടി എം സി ഒന്ന് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ അല്ല നമ്മളതിനെ ടി എം സി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ അത് നിങ്ങൾ പറയാനല്ലേ നമ്മൾ പല ഈ പറയുന്ന ആൻറ്റി ഫാസിസ്റ്റ് നിലപാടുള്ള കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമുള്ള ഈ പറയുന്ന പാർലമെന്റിൽ അത്യാവശ്യം മോശമല്ലാത്ത പൊളിറ്റിക്കൽ ബലമുള്ള എം പിമാരുള്ള മൂന്നാല് പാർട്ടികളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിലേതാണോ ഗുണകരമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്നത് ഡി എം കെ എന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് ഏത് ഗുണകരമാകുമോ അതെല്ലാം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു തീരുമാനമുണ്ടാവും ഈ ഡി എം കെയുടെ ഒരു ചർച്ച ഒരു ഘട്ടം വരെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളവും തമിഴ്നാടും ഒരുമിച്ചാണ് അവിടെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കുന്നത് സാധാരണ ഇപ്പോൾ കോയമ്പത്തൂർ അടക്കം കേരളത്തിനുമായി അതിർത്തി പങ്കുവന്ന പല സ്ഥലങ്ങളിലും സി പി എമ്മിന് അത്യാവശ്യം നല്ല വോട്ടുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അവിടെ ഒരു തിരിച്ചടി ആകും എന്ന് പറയുന്നത് തന്നെയാണോ ഈ തരത്തിലുള്ളൊരു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാലിന് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അല്ല തീർച്ചയായിട്ടും അതിൽ സഖാ പിണറായിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹം തുടക്കം മുതലേ അതിനെ ശക്തമായി എതിർത്തിരുന്നു നമുക്കറിയാം അങ്ങനെ എതിർപ്പുണ്ടാവും പക്ഷേ അതിലപ്പുറമുള്ളൊരു രാഷ്ട്രീയം അതിലുണ്ടായിരുന്നു ഡി എം കെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സ്റ്റാലിനെ ഇഷ്ടമാണ് വ്യക്തിപരമായി അദ്ദേഹം ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആണ് എന്നുള്ള ഒരു നിലപാടുണ്ട് മാത്രമല്ല നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും പത്ത് ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങൾ കേരള മലയാളികൾ തമിഴ്നാട്ടിലുണ്ട് ഒരു നാഞ്ചാറ് ലക്ഷം തമിഴന്മാർ കേരളത്തിലുണ്ട് അപ്പം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ ഡി എം കെക്ക് കുറച്ച് ശക്തമായൊരു വേരോട്ടം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഗുണം തമിഴ്നാട്ടിലുള്ള മലയാളികൾക്കും മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നാളെ കേരളത്തിൻ്റെ ജനങ്ങളുടെ വികാരം കൂടി പരിഗണിക്കേണ്ട ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് കേരളത്തെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു അതായത് നമ്മൾ കണ്ടിരുന്ന എന്താ പറയുക ഒരു ഒരു കാഴ്ചപ്പാട് ഗുണകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നല്ല രീതിയിൽ മുന്നോട്ട് ചർച്ച പോയിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഈ വിജയുടെ പുതിയ പൊളിറ്റിക്കൽ പാർട്ടി വരുന്നു അവർ എ ഡി എം കെയുമായി ചർച്ച നടത്തുന്നു അവർ കൊയ്ലീഷൻ ഗവൺമെൻറ് ഉണ്ടാക്കിയാണ് ഈ ഘടകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നു നിലവിലുള്ള ഡി എം കെയുടെ ഘടകക്ഷികൾ പിടിക്കാൻ വേണ്ടി നോക്കുന്നു അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മാറിയാണ് ഇരുപത്തിയാറിൽ നമ്മളെപ്പോലെ അവിടെയും തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സി പി എം അടുത്തൊരു ഒരു ഘടകക്ഷിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ പത്ത് പതിനയ്യായിരം വോട്ടുണ്ട് അപ്പോൾ അങ്ങനെ സി പി എം ഇത്ര അതിശക്തമായി പിണറായി നേരിട്ട് അതിനെ തടക്കുമ്പോൾ വരാനിരിക്കുന്ന ഈ ഒരു ഒരു ക്രൂഷ്യൽ പൊളിറ്റിക്കൽ സെനാറിയം മാറിയതും അവരെ സംബന്ധിച്ച വിഷയമാണ് അപ്പോൾ അവിടുത്തെ സി പി എമ്മിനെ പരിപൂർണമായും വെറുപ്പിച്ചുകൊണ്ട് നമ്മളുമായി ഒരു അലയൻസിന് അവർക്ക് ചെറിയ പ്രയാസമുണ്ട് പി വി എൻവർ നിരന്തരം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പോലീസിനുള്ളിലെ ഒരു ആർ എസ് എസ് വൽക്കരണം ഇപ്പോൾ കാസർഗോഡ് സംഭവം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക കാര്യം കാര്യം ഒരു ബൈക്കിൽ യാത്ര ചെയ്തു ചെയ്തതെന്ന് പറഞ്ഞിട്ടൊരു രണ്ട് മതസ്ഥത്തിലുള്ള മുസ്ലിമും മറ്റു ഒരു പെൺകുട്ടിക്ക് അവർ പിന്നീട് ഇവർക്കെതിരെ എടുക്കുന്നു കേസ് വരുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തു കഴിയുമ്പോൾ സംസ്ഥാനം തന്നെയാണ് പ്രോസിക്യൂട്ടർ തന്നെയാണ് പറയുന്നത് ജാമ്യം കൊടുത്താൽ ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുള്ളത് പിന്നീട് കോടതിയുടെ ഒരു മൈൻഡ് അവർ മനസ്സിലാക്കിയതോട് അടുത്ത ദിവസം പിന്നെ ജാമ്യം നൽകുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ ഈ ഒരു നിലപാട് കേരളത്തിലെ ഒരു ഈ ഒരു ഒരു ഫാബ്രിക്സിൽ പ്രശ്നം ഉണ്ടോ അത് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർ എസ് എസ് ആണ് നമുക്കറിയാലോ ആ ആർ എസ് എസിനെ പ്രതിനിധീകരിക്കുന്ന വലിയ ഒരു എന്താ പറയുക സംഘം ഓഫീസേഴ്സ് പോലീസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടറിയില്ല അതാണല്ലോ ഞാനും ഉണ്ടായ വിഷയം തന്നെ എന്തായാലും പി വി തുടരുക എന്തായാലും ഒരു ഡ്യൂട്ടി ഓഫ് പ്രവേശനത്തിന് പി വി അൻവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്